ഇറക്കിയാ പിന്നെ മോത്ത് പറ്റുന്നില്ല നീറിയാലോ. എല്ലാവർക്കും നമസ്കാരം. എന്തോട്ട് വിശേഷങ്ങള്? നമ്മുടെ ലംബോർഗിനി കിടക്കുന്ന കണ്ടി രണ്ടാഴ്ചയായി. രണ്ടാഴ്ച മുമ്പ് സാധനം വാങ്ങിക്കാൻ പോയി, ഇതുവരെ എടുത്തിട്ടില്ല പിന്നെ കൊറോണ കാരണേ. അപ്പോ ഇവിടെ എല്ലാം ഇത് തന്നെ കാറുകളാ, മൊത്തം സ്റ്റേറ്റ് മൊത്തം ആരും പൊതുവെ എടുക്കുന്നില്ല. കാര്യം പണ്ട് ഈ സ്റ്റേറ്റിലിട്ടാൽ നമുക്ക് ഈ ഫൈൻ കിട്ടുമായിരുന്നു. കാര്യം ആഴ്ച ഒരിക്കൽ ക്ലീനിങ് ഉണ്ടായിരുന്നു. പണ്ടൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അതൊന്നുമില്ല, ഫൈനൊക്കെ അവർ അവോയ്ഡ് ചെയ്തു. ഇപ്പൊ എത്ര ദിവസം വേണേ ഇടാം ഈ കൊറോണ തീരുന്നതുവരെ. അപ്പൊ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് നാട്ടിലെ ഒരു കുക്കിങ്ങാണ്. കഴിഞ്ഞ ജൂലൈ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ ഡൽഹിയിലുള്ള ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ആ സിസ്റ്ററും നാട്ടിൽ വന്നായിരുന്നു. ആ ചേച്ചിയുമായിട്ട് ചേർന്നെടുത്ത ഒരു വീഡിയോ ഉണ്ട്, മീൻ ചുടുന്ന വീഡിയോ. അത് നമുക്കൊന്ന് കാണാം. അത് വീഡിയോയുടെ ഓഡിയോ ഒന്നും അത്ര ശരിയാകാത്തതുകൊണ്ട് ഞാൻ ഇടാതെ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇപ്പം ഇവിടെ സാധനങ്ങളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് തൽക്കാലം അത് നമുക്കൊന്ന് കാണാം. അപ്പം കാണുന്നതിന് മുമ്പ് എല്ലാവരും ആ വോളി ഒന്ന് കൂട്ടി വെച്ചായിരുന്നു. മുളകും മല്ലിയും മല്ലിയും ഒക്കെ ഇട്ട് ഒന്ന് വെച്ചാലോ. ഞാൻ പറയുന്നത് നമുക്ക് ഇഞ്ചിയും മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇന്ന് ഒരു കുരുമുളക്, പച്ചമുളക്, പിന്നെ മല്ലിയില, ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടെ നമുക്ക് നമ്മൾ കല്ല വെച്ച് ഒന്ന് അരച്ച് നിന്ന് ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് ഇതിനൊന്ന് ചുട്ടെടുക്കാം. ചെറിയ ഉള്ളി, പച്ചമുളക്, കുരുമുളക്, മല്ലിയ, ഇത് മൂന്നൂടെ നാലൂടെ ചേർത്ത് അരയ്ക്കാൻ പോവാം കേട്ടോ. ഇതിനകത്ത് ശകലം ഉപ്പ്, മഞ്ഞൾപ്പൊടി, നാരങ്ങ, ഇനി കുറച്ച് തൈര്. തൈര് ഈ ഇങ്ങോട്ട് ഇങ്ങനെ ശരിക്കും വരഞ്ഞിടത്തെല്ലാം മസാല പുരട്ടിയിലുണ്ടല്ലോ, ഈ ചുട്ടെടുക്കുമ്പോൾ അത് ചെവിനങ്ങോട്ട് പിടിക്കത്തില്ല. അതിനാ ഇങ്ങനെ ചെയ്യുന്നത്. കുരുമുളക് കണ്ട് കിടക്കുന്നേ, കുരുമുളക് ഇടയ്ക്കൊരു കടി കടിക്കട്ടോ, നല്ല രസമായിരിക്കും. അതെ, എല്ലായിട്ട് അരച്ചതാ എങ്കിലും കുരുമുളകും കുറച്ചൊക്കെ ഇങ്ങനെ കിടക്കുന്നു. പിന്നെ മോത്ത് പുരട്ടുന്നില്ല നീറിയാലോ. നമ്മുടെ കേവി മീൻ റെഡി. മോഹം കണ്ടോ, വല്ലാത്തൊരു മ്ലാനത അല്ലേ. താഴെ കപ്പയുണ്ട് കേട്ടോ, താഴെ കപ്പയുണ്ട് കാണാൻ തോന്നുന്നു. ഈ കപ്പയൊന്ന് ചുട്ടെടുക്കാൻ നോക്കുക. സൈഡ് കുറച്ച് വെന്തിട്ടുണ്ട്, അപ്പൊ അടുത്ത സൈഡിലേക്ക് വെക്കാം. മീനൊക്കെ ഇല്ല, വാക്കുകാർ ഇവിടെ കിടന്നതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. പാലും തലയും വെളിയിലായിപ്പോയത്. ഈ മസാലയെ കുറച്ചൊക്കെ അതേ പറ്റുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി വെച്ചില്ലല്ലേ, അപ്പോൾ അത് പറ്റിപ്പോ. സാറിൻ്റെ മീനൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പം മഞ്ഞ കളറ്, ചുവന്ന കളറൊക്കെ, ഇതുണ്ട് പച്ച കളറ്. എന്നും ചെയ്യുന്ന മസാല അല്ലത്, അതാണ് കാര്യം. ഇതുമ്പോ നമ്മള് പണ്ട് ഈ ഏതാ മസാല വെറൈറ്റിയാ ഡൽഹിയെ ധാരാവിന്ന് കേട്ടിട്ടുണ്ട്, അവിടെ ഇറക്കിയാണ്. കപ്പ നല്ല വെന്ത്,
കണ്ട കപ്പ ഏതാ വിറകേതാന്ന് അറിയത്തില്ല. കപ്പ നല്ലപോലെ ചുട്ട് പരുവായി. മാംസമൊക്കെയാണ്, മീൻ വെന്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു ഒരു 10 മിനിറ്റ് കൂടെ മതി. ചുട്ട കപ്പ ഇതെല്ലാം കഴിച്ചിട്ടുണ്ടാവും. എടാ ഇത് പരുവമായടാ വെന്തു, നമുക്കേ അങ്ങോട്ട് കൊണ്ടുവച്ചിരുന്ന കഴിക്കാം. നമുക്ക് കഴിച്ച് നോക്കാം. ചുട്ട നമ്മൾ അടുപ്പിൽ തന്നെ ഇട്ട ചുട്ട കപ്പയാണ്. ചുട്ട കപ്പ നല്ല ചൂട് പറക്കുന്ന ചുട്ട കപ്പ. ഇച്ചിരി മീനും ഇതുകൂടെ എടുത്തിട്ട് കൂടെ ചേർത്ത് തിന്ന. വെന്തല്ല, സൂപ്പറായിട്ട് വെന്തടാ. ചുട്ട മീന്, ചുട്ട കപ്പ, സൂപ്പർ കോമ്പിനേഷൻ. പട്ടം കാപ്പി ആരും പോലെ 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 കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ അവിടെ ഒരു കീരി പോയാൽ നമ്മള് ഇത് മീൻ ചുട്ടുണ്ട്. അപ്പൊ That's awesome. Absolutely awesome. Oh, he lifts the pilot. What a goal. Oh, I say. A quick look up. A right foot shot, and that is arrowed underneath the crossbar. That's a stupendous goal. He's not shy of shooting. Oh, great. And you can see why. That is sensational. 15 minutes gone, a phenomenal goal, brilliant goal, what an equaliser, the short it is, final minutes. അപ്പോൾ ഈ കീരി അവിടെ വീട്ടിൽ അയലോക്കത്ത് നിന്ന് ഇങ്ങനെ കല്ല് തട്ടി കളിക്കുന്നു. നമ്മളറിയാതെ കിട്ടിയ ഷോട്ടാ കേട്ടോ അത്. അപ്പോൾ അതുകൊണ്ടാണ് എടുത്ത് ഇപ്പോൾ നമ്മൾ കാണിച്ചേക്കുന്നത്. അടുത്ത വീഡിയോയിൽ പുതിയൊരൈറ്റമാണ് നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാനാണ് മറക്കരുത്. അതുവരെ എല്ലാവർക്കും നമസ്കാരം.